C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശിവ പിടിച്ച് വെളി കളയണേ. ഇവനൊന്ന് തൽക്കരിക്കാതെ എങ്ങനെയാട്ടാ വിടുന്നേ? എന്തിനാ എന്തിനാ നിങ്ങളെ തല്ലിയത്? ചേച്ചി ഒന്നുമില്ല. ഞാൻ ഈ രാജീവിനോടൊരു കാര്യം സംസാരിച്ചല്ലേ. ഇതെന്തായാലും ശരിയായില്ല. എവിടെ പ്രിയ, നമ്മൾ തമ്മിൽ ഒന്നുകൂടെ സംസാരിച്ച ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ നിങ്ങളുടെ ആരുടെ ശത്രുവല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോരുത്. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ആ രോഗത്തിന് എന്ത് ചികിത്സയാ വേണ്ടതെന്നും എനിക്കറിയാം. നിന്നെ ശിക്ഷിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് തവണ നീ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ജീവനെടുക്കാൻ കത്തി കൊടുത്ത് അയച്ചിട്ട് പോലും നിന്നോട് ഞാൻ ക്ഷമിച്ചു. അത് നിന്നെ പോലും മനോരോഗ്യം ഭയന്നിട്ടൊന്നുമല്ല, എന്റെ മരുമകളുടെ സഹോദരനാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടാ. ഇനി നിനക്ക് മാപ്പില്ല. ശിവ കൊണ്ടുപോയവനെ. സോറി രാജീവ്, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഏയ് സാറില്ല കേട്ടോ, ഞാനും ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല. എന്നാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ഇങ്ങനെ കാണിക്കാൻ ധൈര്യം കാണിച്ചില്ല മോനെ. ഇതിന്റെ പേര് ധൈര്യമൊന്നല്ല, സ്വന്തം വിധി ഇരന്ന് വാങ്ങലെന്നാ. ഇതൊന്നും കണ്ട അങ്ങള് ഭയപ്പെടണ്ട, നമ്മൾ തീരുമാനിച്ചതൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. പ്രിയ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കോ. ഇനി മേലെ നിന്നെ ഇവിടെ കണ്ടുപോരുത്. എന്റെ ഏട്ടൻ ഒരു വാക്ക് പറഞ്ഞ ആ നിമിഷം നിന്നെ തീർക്കും ഞാൻ. കാണാം, ഇതൊന്നും കൊണ്ട് ഞാൻ പിന്മാറുമെന്ന് നീ കരുതണ്ട. ഞാൻ ആഗ്രഹിച്ചത് ഞാൻ സ്വന്തമാക്കിയിരിക്കും. നീ എന്റെ മേലിൽ ഇപ്പൊ ഒന്നിലധികം തവണ കൈവച്ചു. ഇതിനുള്ളൊരു സദ്യ നിനക്ക് ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരി, പോട്ടെ ശിവ. വിട്ടോ വിട്ടോ ചെല്ല്. നിങ്ങളെ വലിയ അഭിമാനിയല്ലേ, കൊടുത്ത വാക്ക് തെറ്റിക്കാത്ത ആളല്ലേ. എന്നിട്ടും നിങ്ങൾ പറയുന്ന വരയിൽ കൂടി നടക്കുന്ന സ്വന്തം അനിയൻ എന്തേ നിങ്ങളുടെ വാക്ക് തെറ്റിച്ചു. ശിവ ഇനി എന്റെ മകളുടെ പിന്നാലെ വരില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതെ, ആ വാക്ക് അവൻ തെറ്റിക്കില്ല. എങ്കിൽ പിന്നെ ഇനി അവൻ നിങ്ങളുടെ അനിയനല്ലെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും അവൻ ചതിച്ചു. അനാവശ്യം പറയരുത്.
ശിവ എന്തേതെന്നാ നിങ്ങളെ പറയുന്നത്? അവൻ എന്റെ മോളെ കണ്ടു. നിങ്ങൾ കള്ളം പറയാണ്, എന്റെ അനിയൻ ആരെയും കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം അനിയനോട് തന്നെ ചോദിച്ചു നോക്ക്, ഞാനാണോ അവനാണോ കള്ളം പറയുന്നതെന്ന് അപ്പ തെളിയുമല്ലോ. എവിടെ വിളിക്ക്. ശിവ, ശിവ, ഇവർ ഈ പറയുന്ന സത്യമാണോ? നീ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കില്ലെന്ന എന്റെ വിശ്വാസം. അതുകൊണ്ടാ ഇവരുടെ മകളുടെ പിന്നാലെ നീ ഇനി ചെല്ലില്ലാന്ന് ഞാൻ വാക്കുകൊടുത്തു. എന്നിട്ടിപ്പോ ഇവര് പറയുന്നു നീ ആ വാക്ക് തെറ്റിച്ചെന്ന്. സത്യം പറ ശിവ, നീ ആ പെൺകുട്ടിയെ കാണാൻ പോയിരുന്നു? പോയി. ഏട്ടന്റെ വാക്കിന് ഇതാണോ നീ വിലയിട്ടിരിക്കുന്നത്? കൊള്ളാം. ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് ദയവായിട്ട് കേക്ക്. അമല വിളിച്ചിട്ടാ ഞാൻ അവളെ കാണാൻ പോയത്. അഞ്ചു മിനിറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, എന്നിട്ട് ഞാൻ തിരികെ പോന്നു. പോരുന്നതിന് മുമ്പ് ഞാൻ അവളോടൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ മറക്കണമെന്ന്. ഇനി ഒരിക്കലും എന്നെ വിളിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പഴയ ബന്ധം പുതുക്കാനോ ഏട്ടന്റെ വാക്ക് തെറ്റിക്കാനോ അല്ല ഞാൻ പോയത്. പിന്നെ നിങ്ങളെന്താ അഞ്ചു മിനിറ്റ് സംസാരിച്ചത്? അത് പറയാൻ നിർവാഹമില്ല. അത് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ. നിശ്ചയിച്ച കല്യാണം വേണ്ടെന്ന് അവളിപ്പോ പറയുന്നത് നീ അതിന് കാരണം. ഒരിക്കലുമല്ല. നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി ഒരിക്കലും വരില്ല. ഏട്ടാ, ഞാൻ അമലയെ കണ്ടതും കല്യാണം മുടങ്ങിയതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏട്ടനെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. നിങ്ങളുടെ മകളുടെ കല്യാണം നടത്താൻ ഞാനൊരു തടസ്സമാവില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.